കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇംഗ്ലീഷിന് ബദലായി ഹിന്ദി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഈ പ്രസ്താവനയെ പിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു, വലിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ആ ക്യാമ്പയിൻ തന്നെ ഇങ്ങനെയായിരുന്നു, ഹിന്ദി തെരിയാത് പോട എന്ന് പറയുന്ന ഹാഷ്ടാഗോടുകൂടിയുള്ള വലിയ ക്യാമ്പയിൻ തന്നെയായിരുന്നു. കാരണം കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വികാരം ആളിക്കത്തിച്ച് നിർത്തിയാൽ മാത്രമേ തമിഴ്നാട് ഡി എം കെ പോലുള്ള പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹിന്ദി വികാരം കിട്ടുന്നത്. നമുക്കറിയാം ഡി എം കെ കണക്ക് ഒരു പാർട്ടി രൂപീകരിച്ചതും ആ പാർട്ടി പലപ്പോഴും അധികാരത്തിൽ ഏറിയതും ഒക്കെ ഹിന്ദി വിരുദ്ധത പ്രകടമാക്കിക്കൊണ്ട് ഹിന്ദി വിരുദ്ധ സമരങ്ങളുടെ മറവിലായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് അക്കം കൂട്ടിക്കൊണ്ട് ഡി എം കെ തമിഴ്നാട്ടിലാകെ ഹിന്ദി വിരുദ്ധ തരംഗം ആഞ്ഞടിപ്പിച്ച് വലിയ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുന്ന വേളയിലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ചാണക്യൻ അമിത്ഷാ ഇന്നലെ ഒരു വെടിപൊട്ടിച്ചത്. ഇന്നലെ ചെന്നൈയിലെ ഇന്ത്യ സിമെന്റിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലെത്തിയ അമിത്ഷാ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണ് തമിഴ്. അതിനാൽ തന്നെ സംസ്ഥാനത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും തമിഴ് ഭാഷ തന്നെ ഉപയോഗിക്കണമെന്ന് താൻ സ്റ്റാലിൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി സ്റ്റാലിനും ഡി എം കെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുകയാണ്. കാരണം കേന്ദ്രം തന്നെ, കേന്ദ്രത്തിന് ആഭ്യന്തരമന്ത്രി തന്നെ ഡി എം കെ സർക്കാരിനോട് പറയുന്നു, തമിഴ് ഭാഷ നിങ്ങൾ മെഡിക്കൽ രംഗത്തായാലും സാങ്കേതിക രംഗത്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്ന അമിത്ഷായാണ് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടി തന്നെ ഡി എം കെ ഇനി എന്ത് രീതിയിൽ പ്രതിഷേധിക്കും, എങ്ങനെ പ്രതിഷേധിക്കുമെന്ന് അറിയാതെ വെട്ടിലായിരിക്കുകയാണ്. കാരണം കേന്ദ്രം തന്നെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സ്റ്റാലിനോട് പറയുന്നു, ദയവ് ചെയ്ത് താങ്കൾ തമിഴ് ഭാഷ ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പ്രാവർത്തികമാക്കണം. കാരണം തമിഴ് ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണ്, ആ ഭാഷയെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇതുവരെ നടത്തിയ സമരമെല്ലാം ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് ഒരൊറ്റ പ്രസംഗത്തിലും പ്രസ്താവനയിലും കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഡി എം കെ കേന്ദ്രത്തിനെതിരെ ഏത് രീതിയിൽ നീങ്ങുമെന്നറിയില്ല, ഏത് കാരണം പറഞ്ഞ് സമരം ചെയ്യുമെന്നറിയില്ല. ഇതാണ് ഒരുപക്ഷെ ബി ജെ പിക്കാർ പലപ്പോഴും പറയുന്ന അമിത്ഷാ ഒരു ചാണക്യനാണ്, രാഷ്ട്ര തന്ത്രജ്ഞനാണ് എന്നൊക്കെ. ഏതായാലും അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും. ഏതായാലും ഹിന്ദി വിരുദ്ധ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് വലിയ പ്രക്ഷോഭം നടത്തിയ സ്റ്റാലിനും ഡി എം കെയ്ക്കും ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു അമിത്ഷായുടെ ഈ പ്രസ്താവന. അമിത്ഷായുടെ പ്രസ്താവന ഏറ്റുപിടിച്ചുകൊണ്ട് സംസ്ഥാന ബി ജെ പി ഘടകം സ്റ്റാലിനോട് പറയുകയാണ്, തമിഴ് നമുക്ക് സാങ്കേതിക സർവകലാശാലകളിലുമൊപ്പം തന്നെ മെഡിക്കൽ വിഷയങ്ങളിലുമൊക്കെ തമിഴ് ഭാഷ തന്നെ ഉപയോഗിക്കണമെന്ന്. അതായത് ഏത് രീതിയിലാണോ ഡി എം കെ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ അതേ പാതയിലേക്ക് തിരിച്ചടിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.